ചില സ്ഥലങ്ങൾക്കൊരു മാന്ത്രിക ശക്തിയുണ്ട്. തൻ്റെ അടുക്കിലേക്ക് എത്തുന്ന സഞ്ചാരികളെ മറ്റൊരു യാത്രയ്ക്ക് പ്രേരിപ്പിക്കുന്ന മാന്ത്രിക ശക്തി. ഈ യാത്ര പരുന്തുംപാറ വ്യൂ പോയിന്റിലേക്കാണ്. നമ്മുടെ ഈ യാത്ര കുട്ടിക്കാനത്തിനടുത്തുള്ള പരുന്തുംപാറ വ്യൂ പോയിന്റിലേക്കാണ്. കേരളത്തിലെ മനോഹരമായ റൂട്ടുകളിലൊന്നായ നാഷണൽ ഹൈവേ 183 നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. മൺസൂൺ ടൈമിൽ മഴയും കോടമഞ്ഞും പ്രകൃതി സൗന്ദര്യവും ആസ്വദിക്കുവാൻ യാത്രികർ ഈ റൂട്ട് തിരഞ്ഞെടുക്കാറുണ്ട്. പോകും വഴി ഈ സമയത്ത് മാത്രം കാണാൻ കഴിയുന്ന വഴിയോര കാഴ്ചകളും കുട്ടിക്കാനം അമ്മച്ചിക്കൊട്ടാരവും കാണണം. ഒരു കാഴ്ച കണ്ട് റോഡരികിൽ നിർത്തി. മലനിരകളെ കോടമഞ്ഞു മൂടുന്നു. പച്ചപ്പിനിടയിൽ കൂടി നമ്മുടെ ആനവണ്ടി പോകുന്നത് കാണാൻ പ്രത്യേക ഭംഗിയാണ്. മഴക്കാലമായതുകൊണ്ട് മലമുകളിൽ നിന്നും നീരുറവുകൾ ഒഴുകുന്നു. നീരുറവുകൾ ചേർന്ന് ഇവിടെ ഒരു വെള്ളച്ചാട്ടമായി മാറിയിരിക്കുന്നു. വീണ്ടും യാത്ര തുടരുകയാണ്. ഈ റൂട്ടിലെ പ്രധാന കാഴ്ചകളിലൊന്നായ വളഞ്ഞങ്ങാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഈ വഴി പോകുന്ന യാത്രികർ ഇവിടുത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് മാത്രമേ പോകാറുള്ളൂ. വീണ്ടും യാത്ര തുടരുകയാണ്. അടുത്തതായി ചരിത്ര പ്രസിദ്ധമായ അമ്മച്ചിക്കൊട്ടാരത്തിലേക്കാണ് പോകുന്നത്. കുട്ടിക്കാനം എത്തുന്നതിന് തൊട്ട് മുൻപായി ഇടത്തേക്ക് തിരിഞ്ഞു. ഇവിടുന്ന് 1.5 കിലോമീറ്ററോളം ദൂരമുണ്ട് കൊട്ടാരത്തിലേക്ക്. 25 ഏക്കറോളം വരുന്ന കാടിനുള്ളിലാണ് കൊട്ടാരം. മരങ്ങളുടെ വന്യതയും കോടമഞ്ഞും കൂടി ഒരു നല്ല അന്തരീക്ഷം തീർത്തിരിക്കുകയാണ്. രണ്ടായിരത്തി 2018 വേണു സംവിധാനത്തിൽ ഫഹദ് ഫാസിൽ അഭിനയിച്ച കാർബൺ എന്ന ചിത്രത്തിൻ്റെ പ്രധാന ലൊക്കേഷനായിരുന്നു ഇവിടം. അതോടുകൂടിയാണ് ഇവിടേക്ക് യാത്രികർ കൂടുതലായി എത്തിത്തുടങ്ങിയത്. മഞ്ഞിൽ മൂടി നിൽക്കുന്ന ഈ കൊട്ടാരവും പേടിക്കുന്ന ഫഹദിൻ്റെ ദൃശ്യവും കാഴ്ചക്കാരിൽ കൗതുകമുണർത്തുന്നതായിരുന്നു. ഇവിടെ ഇപ്പോൾ ഒരു വാച്ചറും ഭാര്യയുമാണ് താമസിക്കുന്നത്. കൊട്ടാരത്തിനുള്ളിൽ കടക്കുവാൻ അദ്ദേഹത്തിൻ്റെ അനുമതി വേണം. വാതിലിൽ മുട്ടി നോക്കിയെങ്കിലും ആരും വന്നില്ല. അമ്മച്ചിക്കൊട്ടാരത്തിന് ഏകദേശം 210 വർഷത്തോളം പഴക്കമുണ്ട്. JD മൻട്രോ സാഹിബാണ് കൊട്ടാരം നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. തിരുവിതാംകൂർ രാജ്ഞിയുടെ വേനൽക്കാല വസതിയായിരുന്നു അമ്മച്ചിക്കൊട്ടാരം. തിരുവിതാംകൂറിൽ തായ്വഴി ഭരണകാലത്ത് റാണി പദവി രാജാവിൻ്റെ സഹോദരിക്കായിരുന്നു. രാജാവിൻ്റെ പത്നിക്ക് അമ്മച്ചി പദവി. അങ്ങനെയാണ് രാജാവിൻ്റെ പത്നി താമസിക്കുന്ന കൊട്ടാരത്തിന് അമ്മച്ചിക്കൊട്ടാരം എന്നു പേര് വന്നത്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ വാച്ചർ വന്നു. പക്ഷേ അദ്ദേഹം കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ ഷൂട്ട് ചെയ്യാൻ അനുവദിച്ചില്ല. കേരളീയ വാസ്തുശില്പശൈലിയിൽ പണിതിരിക്കുന്ന ഈ കൊട്ടാരം ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണ്. അതുകൊണ്ടായിരിക്കാം ഉള്ളിൽ ഷൂട്ട് അനുവദിക്കാത്തത്. കൊട്ടാരത്തിൻ്റെ പുറകുവശത്തുകൂടിയും ഒരു വഴിയുണ്ട്. അവിടെ വാഹനം പാർക്ക് ചെയ്തിട്ട് മുകളിലോട്ട് നടന്നെത്താം. രാജകുടുംബത്തിൽ നിന്നും ഈ കൊട്ടാരം ഇപ്പോൾ ഒരു IT കമ്പനിയുടെ ഉടമസ്ഥതയിലാണ്. സർക്കാരും സ്വകാര്യ ഉടമസ്ഥരും തമ്മിലുള്ള തർക്കത്തിനിടയിൽ നശിച്ചു പോകുന്നത് നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമായ ഒരു മഹത്തായ നിർമ്മിതിയാണ്. കൊട്ടാരത്തോട് തൽക്കാലം വിട പറയുന്നു. പരുന്തുംപാറയിലേക്കുള്ള യാത്ര തുടരുകയാണ്.
മഞ്ഞു പുതച്ചു നിൽക്കുന്ന റോഡരികിൽ വണ്ടി നിർത്തി. കോടമഞ്ഞിൽ കുതിർന്നു നിൽക്കുന്ന കുറച്ച് ഫോട്ടോകളെടുത്ത് വീണ്ടും യാത്ര തുടരുകയാണ്. ഇത് കുട്ടിക്കാനം ജംഗ്ഷനാണ്. കുട്ടിക്കാനം കുമളി റോഡിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. മെയിൻ റോഡിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞു. നമ്മൾ പരുന്തുംപാറ വ്യൂ പോയിന്റിലെത്തി. പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലാണ് ഇവിടം. പച്ചപ്പരവതാനി വിരിച്ചതുപോലെ മനോഹരമായ താഴ്വാര കാഴ്ച. ശബരിമല ഉൾപ്പെടുന്ന മലനിരകളാണ് ദൂരെ കാണുന്നത്. താഴെ വെള്ളച്ചാട്ടങ്ങളും അരുവികളും കാണാം. ഇടയ്ക്കിടെ കോടമഞ്ഞ് വരികയും പോവുകയും ചെയ്യുന്നു. ടൈൽ വിരിച്ച നടപ്പാതകൾ. വ്യൂ പോയിന്റിന്റെ മറുവശത്തേക്ക് നടക്കുകയാണ്. വേറെ കുറച്ചാളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് വ്യൂ പോയിന്റിന്റെ എതിർവശമാണ്. ഇവിടെയുള്ള ചെറിയ കടകൾ കോവിഡ് പ്രതിസന്ധികളിൽ നിന്നും ഉണർന്നിട്ടില്ല. മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ പച്ചപ്പിന്റെ മനോഹര കാഴ്ച സമ്മാനിക്കുന്ന സ്ഥലമാണിത്. പുൽമേട്ടിൽ പശുക്കൾ മേഞ്ഞു നടക്കുന്നു. ആളുകൾ പലയിടങ്ങളിലായി പ്രകൃതി ഭംഗി ആസ്വദിച്ച് വിശ്രമിക്കുന്നു. ആ കാണുന്ന പാറയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ടാഗോർ പാറ എന്നാണ് അതറിയപ്പെടുന്നത്. പാറയിൽ രവീന്ദ്രനാഥ ടാഗോറിനോട് സാദൃശ്യമുള്ള രൂപം നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ടാഗോർ പാറ എന്ന് വിളിക്കുന്നത്. കുറച്ച് സാഹസികത ആസ്വദിക്കുന്നവർക്ക് താഴേക്ക് പോയി ആ പാറയുടെ മുകളിൽ കയറാം. പാറയുടെ മുകളിൽ കുറച്ചു പേരുണ്ട്. ജിബിൻ പാറയുടെ മുകളിൽ കയറും എന്ന വെല്ലുവിളിയുമായി താഴേക്ക് പോകുന്നു. ആ ദൃശ്യം ഇവിടെ നിന്നും പകർത്തുവാൻ ഞാൻ ഇവിടെ തന്നെ ക്യാമറയും മാഞ്ഞിരുന്നു. കുറച്ചു സമയം താഴെയെത്തി ആലോചനയ്ക്ക് ശേഷം തോൽവി സമ്മതിച്ച് ജിബിൻ തിരിച്ചു വരുന്നു. ഫാമിലികൾക്കും ബാച്ചിലേഴ്സിനും കുറച്ചു സമയം ഹരിതാഭമായ പ്രകൃതി ഭംഗി ആസ്വദിക്കുവാൻ കഴിയുന്ന കുട്ടിക്കാനത്തിന് സമീപമുള്ള മനോഹരമായ സ്ഥലമാണിത്. കുട്ടിക്കാനം കാഴ്ചകളോട് തൽക്കാലം വിട പറയുകയാണ്. ഇനി അമ്മച്ചിക്കൊട്ടാരം പരുന്തുംപാറ യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും സൗകര്യങ്ങളും നോക്കാം. അമ്മച്ചിക്കൊട്ടാരത്തിൽ എത്തിച്ചേരാൻ കോട്ടയം കുമളി റോഡിൽ കുട്ടിക്കാനത്തിന് മുൻപായി തേയില റിസോർട്ടിൽ നിന്നും ഇടത്തോട്ട് 1.3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അമ്മച്ചിക്കൊട്ടാരത്തിലെത്താം. ലൊക്കേഷൻ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. പരുന്തുംപാറ വ്യൂ പോയിന്റിൽ എത്തിച്ചേരാൻ കോട്ടയം കുമളി റോഡിൽ പീരുമേടിന് മുൻപായി വലത്തോട്ട് പരുന്തുംപാറ റോഡിലൂടെ 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ
പരുന്തുംപാറ വ്യൂ പോയിന്റിലെത്താം. ലൊക്കേഷൻ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. സന്ദർശന സമയം: ഏതു സമയത്തും സന്ദർശിക്കുവാൻ പറ്റിയ സ്ഥലമാണ് പരുന്തുംപാറ. എങ്കിലും ജൂലൈ മുതൽ ഫെബ്രുവരി സമയമായിരിക്കും ഏറ്റവും അഭികാമ്യം. പരുന്തുംപാറയ്ക്ക് സമീപമുള്ള മറ്റു പ്രധാന കാഴ്ചകൾ: മഞ്ഞുമല സൂയിസൈഡ് പോയിന്റ്, കുട്ടിക്കാനം പൈൻ ഫോറസ്റ്റ്, സത്രം പാഞ്ചാലിമേട്, വാഗമൺ ഗവി എക്കോ ടൂറിസം സെന്റർ. മാലിന്യം വലിച്ചെറിയാതെ പ്രകൃതിയെ സംരക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക. മറ്റൊരു സ്ഥലത്തിന്റെ കാഴ്ചകളുമായി പ്രയാണത്തിന്റെ അടുത്ത എപ്പിസോഡിൽ കാണുമ്പോഴേക്കും നന്ദി.